പ്രത്യേകിച്ച് ഒരു ഇൻട്രോ ഒന്നും പറയുന്നില്ല, സ്ഥിരം കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ തന്നെ തുടങ്ങാം. സുസീന്ദ്രൻ ഡയറക്ട് ചെയ്ത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി പുറത്തു വന്നിട്ടുള്ള ഈശ്വരൻ എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് ഫീഡ്സ് കോഡ് അമു ബേസ് മാർബിൾ ഫ്രം തുടങ്ങിയ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. ഒരു ദിവസം ഒരു വീട്ടിലോട്ട് ഒരു ജോത്സ്യൻ വരുന്നു. 10 ദിവസത്തിനുള്ളിൽ ഈ വീട്ടിലെ ഒരാൾ മരിക്കുമെന്ന് ആ ജോത്സ്യൻ പ്രവചിക്കുന്നു. ഇത് കേട്ടിട്ട് ഞെട്ടിയിരിക്കുന്ന ഒരു കംപ്ലീറ്റ് ഫാമിലി. അതാണ് ഈ ഫിലിമിൻ്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ട, നമ്പർ വൺ തമനാണ്. വിശ്വസിച്ചിട്ട് വർക്ക് ഏൽപ്പിക്കാവുന്ന ഒരു കമ്പോസറാണെന്ന് അദ്ദേഹം പിന്നെയും പിന്നെയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ ഫിലിമിലെ നല്ല എൻഗേജിംഗ് ആവുന്ന ബിജിഎംസ് ഉണ്ട്. ആൻഡ് അത്യാവശ്യം കേട്ടിരിക്കാൻ പറ്റുന്ന നല്ല സോങ്സും ഉണ്ട് ഈ ഫിലിമിൻ്റെ അടുത്ത്. നമ്പർ ടു എസ്ടിആറിൻ്റെ ഫിസീക്കാണ്. കുറേ കാലത്തിന് ശേഷം എസ്ടിആറിനെ നല്ലൊരു ഫിസീക്കിൽ ഈ ഫിലിമിൽ കാണാൻ പറ്റിയിരുന്നു. ആൻഡ് ആ പഴയ എസ്ടിആറും ആ പഴയ എനർജിയും ഈ ഫിലിമിൽ തിരിച്ചു വന്നിട്ടുണ്ട്. പോസിറ്റീവായിട്ട് ഈ ഫിലിമിൻ്റെ അകത്ത് പറയാൻ ഇതാണുള്ളത്. അപ്പം നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ വൺ ക്ലീഷേകളാണ്. ക്ലീഷേകൾ വെച്ചിട്ട് ഒരു ഫിലിം എടുക്കുമ്പോൾ നല്ല സ്ക്രീൻ പ്ലേ, നല്ല ഡയലോഗ്സ് ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. എന്നാൽ ഇതിൻ്റെ അകത്ത് അതൊന്നുമില്ല. തുടക്കം മുതൽ അവസാനം വരെ ക്ലീഷേകളെല്ലാം കുടുംബസമേതം ഒത്തുകൂടിയിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഈ ഫിലിമിൻ്റെ അകത്ത് കാണാൻ പറ്റില്ല. നമ്പർ ടു, ഈ ഫിലിം പക്ക ബോറിംഗ് ആണ്. സിമിലർ പാറ്റേണിൽ വരുന്ന ഒരുപാട് ഫിലിംസ് ഉണ്ട്. എന്ന് കരുതി എല്ലാതും എപ്പോഴും ഫ്രഷ് ആവണം എന്നുമില്ല. എന്നാൽ പോലും ഒരു ഫിലിമാവുമ്പോൾ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പെങ്കിലും വേണ്ട, അതുമില്ല. ഇത് വല്ല സീരിയലാക്കുകയായിരുന്നെങ്കിൽ വീട്ടമ്മമാരുടെ ഇടയിലെങ്കിലും ഇത് ക്ലിക്കായേനെ. നമ്പർ 3, എസ്ടിആറിൻ്റെ സിഗ്നേച്ചർ മാസ് എലമെൻ്റ് ആണ്. വിജയ് ബാക്ക് ടു ബാക്ക് എല്ലാ ഫിലിംസിലും ഐ ആം വെയിറ്റിംഗ് എന്ന ഡയലോഗ് പറയുന്ന പോലെ എസ്ടിആറിന് ഈ ഫിലിമിൻ്റെ അകത്ത് ബാക്ക് ടു ബാക്ക് എല്ലാ സീൻസിലും കാണിക്കാൻ പറ്റുന്നൊരു മാസ് എലമെൻ്റ് ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ആൻഡ് ഇതിൻ്റെ ഒരു എക്സ്ട്രീം വേർഷനുണ്ട്. ഈശ്വരണ്ടാ, ദൈവകോപം കിട്ടാണ്ടിരുന്നാൽ മതി. നമ്പർ 4, ഈ ഫിലിമിൻ്റെ സ്റ്റോറി ലൈനാണ്. നല്ലൊരു ടൈം ട്രാവലിനെ പറ്റിയ അറ്റംപ്റ്റാണ് ഈശ്വരൻ എന്ന ഫിലിം. ആരെങ്കിലും ഈ ഫിലിം കണ്ടിട്ട് ഒന്ന് VCD ആക്കി കൺവേർട്ട് ചെയ്തിട്ട് 2001 ടൈം ട്രാവൽ ചെയ്ത് പോയിട്ട് ആ ടൈം ലൈനിലുള്ള ആർക്കെങ്കിലും ഈ ഫിലിം കാണിച്ചു കൊടുത്താൽ അവരെങ്കിലും ഈ ഫിലിം കണ്ടിട്ട് എൻജോയ് ചെയ്യും. ആൻഡ് കാലം തെറ്റിയറങ്ങിയ ഒരു കൾട്ട് ക്ലാസിക്കാണ് ഈശ്വരൻ എന്ന ഫിലിം. ഓവറോൾ ഈശ്വരൻ എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ചില വാക്കൻ നിങ്ങൾക്ക് ഡാറ്റയുണ്ടെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് ചുമ്മാ കണ്ടിരിക്കാവുന്ന ഒരു ഫിലിമാണ് ഈശ്വരൻ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ഈ ഫിലിം കാണുമ്പോൾ ഇവിടെ ഇരിക്കുന്ന തലച്ചോറ് അത് അവിടെ ഉണ്ടെന്ന് പോലും കരുതണം. അങ്ങനെ ചിന്തിച്ച കാര്യം സിമ്പിളാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി വീഴ്ത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.